ബാംഗ്ലൂരിൽ നിന്നും മിസ്സിസ് ഷാലിനി ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ചോദ്യം ഇതാണ് എന്താണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്താണ് അതിന്റെ പ്രാധാന്യം ഇന്ന് ഇതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ആലോചിച്ചു നോക്കൂ നമ്മുടെ ഇടയിൽ ഒരുപാട് പേർക്ക് ക്യാൻസർ പിടിപെടുന്നത് നമ്മൾ കാണാറുണ്ട് അതുപോലെ ബ്രെയിൻ ട്യൂമർ പിടിപെടുന്നുണ്ട് അതുപോലെ തന്നെ കൊറോണയും പിടിപെടാറുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൽപ്പെട്ട ആരെങ്കിലും ആരോഗ്യമില്ല എന്ന ഒരു കാരണം കൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ അവർ ഒരു ഡോക്ടറിൽ നിന്നും വേറൊരു ഡോക്ടറിലേക്ക് പോകുന്നു അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു പക്ഷെ അവർക്ക് സാമ്പത്തികമായി ആരോഗ്യം ഇല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക ഭദ്രതയില്ലെങ്കിൽ അവർ ആത്മഹത്യ ചെയ്യുന്നു നമ്മൾ കാണാറുണ്ട് കടം വീട്ടാൻ പറ്റാതെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ പറ്റാതെ ഒരു നിവൃത്തിയുമില്ലാതെ കുറെ പേർ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നു അല്ലെങ്കിൽ അവർക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് എന്താണ് ഇതിനർത്ഥം നിങ്ങൾക്ക് ശാരീരിക ആരോഗ്യമില്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം പക്ഷേ സാമ്പത്തിക ഭദ്രതയില്ലെങ്കിൽ അത് പ്രശ്നമാണ് ചിലപ്പോൾ നിങ്ങൾ ആത്മഹത്യ വരെ ചെയ്തേക്കാം ഇതെന്താണ് അർത്ഥമാക്കുന്നത് നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമുക്ക് വേണം അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു പണം കൊണ്ട് അഞ്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് സമ്പാദിക്കുന്നു സേവ് ചെയ്യുന്നു ചെലവാക്കുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു കടമെടുക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഇതെല്ലാം നല്ല രീതിയിൽ ചെയ്യാൻ അറിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്പർ വൺ നമ്മൾ എപ്പോഴും ഒരു വരുമാന സ്രോതസ്സിനെ ആശ്രയിച്ചാണ് പണം സമ്പാദിക്കുന്നത് അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് വിജയം കൈവരിച്ചിട്ടുള്ള ഏത് ഇൻവെസ്റ്ററിനോടോ അല്ലെങ്കിൽ ഓണ്ടർപ്രന്യൂറിനോടോ നിങ്ങൾ ചോദിച്ചു നോക്കൂ അവർ പറയും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ വരുമാന സ്രോതസ് വേണം ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നിങ്ങൾ കണ്ടതല്ലേ കോവിഡ് നയൻറ്റീൻ കാരണം സംഭവിച്ചത് പലർക്കും അവർ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ ജോലി നഷ്ടപ്പെട്ടു പലരുടെയും ബിസിനസ് മോശമായി തകർന്നുപോയി അതുകൊണ്ട് ഒന്നിലധികം വരുമാന സ്രോതസ് വേണം എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് നമ്മൾ നമ്മുടെ പണം ചെലവാക്കിയതിനു ശേഷമാണ് എത്ര പണം സേവ് ചെയ്യണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതൊട്ടും ശരിയല്ല ചെലവുകൾ ചെയ്യുന്നതിനു മുമ്പേ നമ്മൾ പണം സേവ് ചെയ്യണം എല്ലാ മാസവും നിങ്ങൾ ഒരു നിശ്ചിത പണം ആയി സൂക്ഷിക്കാൻ ശ്രമിക്കണം അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തേത് നമ്മൾ ചെലവ് ചെയ്യുന്ന കാര്യത്തിൽ മിക്ക സമയത്തും നമ്മൾ ചെലവ് ചെയ്യുന്നത് ആഗ്രഹമുള്ള കാര്യത്തിനാണ് അല്ലാതെ ആവശ്യമുള്ള കാര്യത്തിനല്ല ആഗ്രഹമുള്ളതും ആവശ്യമുള്ളതും തമ്മിൽ വ്യത്യാസമുണ്ട് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം നിങ്ങളൊരു ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാക്കുന്നു ആ ഷോപ്പിംഗ് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സാധനവും ഒരു കാരണവശാലും വാങ്ങിക്കില്ല എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം ഈ ഒരു ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ ഷോപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു നിങ്ങളുടെ ഷോപ്പിംഗ് ചെലവ് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ശതമാനം വരെ കുറയും ഷോപ്പിംഗ് ലിസ്റ്റിൽ ഇല്ലാത്ത ഒരു സാധനവും വാങ്ങിക്കരുതെന്ന് മാത്രം ഇതിന് കാരണം ഷോപ്പിംഗിന് നിങ്ങൾ പോകുന്ന സമയത്ത് ഡിസ്കൗണ്ട് ഉള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഇ എം ഐ ഉള്ള സാധനങ്ങളും നിങ്ങളെ ആകർഷിക്കുന്നതുകൊണ്ട് നിങ്ങൾ അത് വാങ്ങിച്ചു പോകും നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് കൊണ്ടാണ് നിങ്ങൾ ആ സാധനങ്ങൾ വാങ്ങിക്കുന്നത് അല്ലാതെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ല നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഷോപ്പിംഗ് ലിസ്റ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് എഴുതിയിട്ടുള്ളത് അതാണ് നിങ്ങളുടെ ആവശ്യമുള്ള സാധനങ്ങൾ അതുമാത്രം നിങ്ങൾ വാങ്ങിയാൽ മതി നാലാമത്തെ കാര്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ മിക്ക സമയത്തും നമ്മൾ എന്തെങ്കിലും പ്രോപ്പർട്ടിയിലോ വേറെ എന്തെങ്കിലും കാര്യത്തിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സെയിൽസിലുള്ള ആൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനാണ് അല്ലാതെ നമുക്ക് സമ്പാദിക്കാനല്ല ഇത് നിങ്ങൾ മാറ്റിയേ പറ്റൂ പിന്നെ പണം കടമെടുക്കുന്ന കാര്യത്തിൽ ഒരു ഫോറിൻ ട്രിപ്പ് പോകാൻ വേണ്ടിയോ കല്യാണം കഴിക്കാൻ വേണ്ടിയോ ഒരു ലക്ഷറി ഹോളിഡേക്ക് വേണ്ടിയോ ഒരിക്കലും നിങ്ങൾ കടമെടുക്കരുത് കടമെടുക്കേണ്ടത് അസറ്റ്സ് ഉണ്ടാക്കാൻ ആയിരിക്കണം കാരണം ആ അസറ്റുകൾ കൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അതുകൊണ്ട് ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്യണം ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉണ്ട് എന്നാണ് അർത്ഥം നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ എന്തു സംഭവിക്കും എന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ ഒരു കെണിയിൽ വീഴും അതിൽ നിന്നും പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് കഴിയില്ല അങ്ങനെ സംഭവിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരിക്കലും സാമ്പത്തിക ഭദ്രത ഉണ്ടാവില്ല അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത് നിങ്ങൾക്ക് പേഴ്സണൽ ഫിനാൻസിനെ കുറിച്ചോ ബിസിനസ്സിനെ കുറിച്ചോ കരിയറിനെ കുറിച്ചോ എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ നിങ്ങൾ ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പിൽ പോസ്റ്റ് ചെയ്യൂ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് എന്നിട്ട് ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യാവുന്നതാണ് അതിനുള്ള ഉത്തരവുമായി ഞാൻ അടുത്ത എപ്പിസോഡിൽ വരുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബി വൈസ് ഗെറ്റ് റിച്ച്